നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കയല്ല, ഏത് ലോക പോലീസല്ല ഇവിടെ വന്ന് വിരട്ടിയാലൊന്നും ഇന്ത്യയോട് കളി നടക്കില്ല. അവിടെ ഇരുന്ന അമേരിക്കയിലിരുന്ന ട്രംപിന് വേണമെങ്കിൽ കാര്യങ്ങൾ പറയാം, അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാം. അല്ലാതെ ഇന്ത്യയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താനും ട്രംപ് എന്നല്ല ഒരു ഭരണാധികാരിക്കും സാധ്യമല്ല. ഏതായാലും കൃത്യമായ മറുപടി കൃത്യസമയത്ത് തന്നെ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ ട്രംപ് വിരട്ടിയാലൊന്നും മരുന്നൊന്നും പെട്ടെന്നൊന്നും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയല്ല ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴൊരു അടിയന്തര സാഹചര്യമുണ്ട്, ലോകം മുഴുവൻ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയിലൂടെ പോവുകയാണ്. അപ്പോൾ അമേരിക്ക എന്നല്ല ഏത് ലോക രാജ്യത്തിനാണോ ഏറ്റവും കൂടുതൽ മരുന്ന് ആവശ്യം, അവിടേക്ക് മരുന്നെത്തിക്കുമെന്നുള്ള ഒരു ചുട്ട മറുപടി തന്നെ പ്രധാനമന്ത്രി കൊടുത്തിരിക്കുകയാണ്. ഏതായാലും കൊറോണ പ്രതിരോധത്തിനുള്ള മരുന്ന് രോഗം ഏറ്റവും മോശമായി ബാധിച്ച രാജ്യങ്ങൾക്ക് നൽകുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ മറുപടി വന്നിരിക്കുന്നത്. മരുന്നിൻ്റെ കയറ്റുമതിക്ക് സമ്മതിച്ചില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് വെടിക്കെട്ട് നിലപാടുമായി ഇന്ത്യ വന്നിരിക്കുന്നത്. മാസ് നിലപാടുമായി പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. മലേറിയ മരുന്നായ ഹൈഡ്രോക്സി ക്ലോറോക്കിനാണ് കോവിഡ് പ്രതിരോധത്തിന് നിലവിൽ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ മാനുഷിക തലം പരിഗണിച്ച് പാരസെറ്റമോളും ഹൈഡ്രോക്സി ക്ലോറോക്കിനും ഇന്ത്യയെ ആശ്രയിക്കുന്ന അയൽ രാജ്യങ്ങൾക്ക് മതിയായ അളവിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കണം ഇന്ത്യയുടെ മനുഷ്യത്വത്തിന്റെ മുഖം, മാതൃകയുടെ മുഖം. അല്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് വിമർശിക്കുകയല്ല വേണ്ടത്. അമേരിക്കയിൽ വൈറ്റ് ഹൗസിലിരുന്നു കൊണ്ട് ഇന്ത്യയെ കുറ്റം പറയുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്ക നേരിടുന്ന വലിയ വെല്ലുവിളിയെ നേരിടാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തുകയാണ് ട്രംപ് ചെയ്യേണ്ടത്. അല്ലാതെ മരുന്ന് തന്നില്ലെങ്കിൽ ഇന്ത്യ ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഭീഷണിയുടെ സ്വരമല്ല മുഴക്കേണ്ടത്. ഏതായാലും ഇന്ത്യ കൃത്യസമയത്ത് തന്നെ പ്രതികരിച്ചിരിക്കുന്നു. അവശ്യ മരുന്നുകളുമായി ഇവ കോവിഡ് മോശമായി ബാധിച്ച രാജ്യങ്ങൾക്ക് നൽകും. അതായത് അവശ്യ മരുന്നുകൾ വേണ്ടപ്പെട്ടവർക്ക് തന്നെ എത്തിക്കാനുള്ള നല്ല മനസ്സുമായി ഇന്ത്യയുണ്ട്. അല്ലാതെ ട്രംപിന്റെ ഭീഷണി കണ്ടിട്ടൊന്നുമല്ല അത്. ഏതായാലും വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വൽക്കരണത്തെയും ഗൂഢസിദ്ധാന്തം ചമയ്ക്കുന്നതിനെയും ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഏതായാലും വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് വ്യക്തമായ നിലപാട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മരുന്നിന്റെ കയറ്റുമതിക്ക് സംബന്ധിച്ചില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് വൈറ്റ് ഹൗസിലെ ബ്രീഫിംഗിനിടയിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് വലിയ വാർത്തയായിരുന്നു. ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ഉൾപ്പെടെ 14 ഔഷധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം ഭാഗികമായി പിൻവലിച്ച ഇന്ത്യയുടെ ആ നിലപാട് അടിയന്തര സാഹചര്യം കണ്ടാണ്, അല്ലാതെ ട്രംപിന് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നതല്ല. ഇപ്പോൾ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയാണ്, കൈയയച്ച് സഹായിക്കേണ്ട സമയമാണ്. റഷ്യ പോലും അമേരിക്കയോട് വിയോജിപ്പുണ്ടായിട്ടും സഹായവുമായി ഒരു വിമാനം നിറയെ സഹായവുമായി എത്തിയത് ഈ ഒരു പൊല്ലാക്കാലത്ത് രക്ഷപ്പെടുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യവുമായാണ്. അല്ലാതെ അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടുകൾക്ക് ലോകം മുഴുവൻ മറുപടി കൊടുക്കേണ്ട സമയമല്ല ഇത് എന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും DGFT ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഇന്ത്യയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹൈഡ്രോക്സി ക്ലോറോക്കിൻ US നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്രംപ് കഴിഞ്ഞ ദിവസവും ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഈ സാഹചര്യത്തിൽ ഇന്ത്യ നല്ല മറുപടിയുമായി തന്നെ വന്നിരിക്കുകയാണ്. അതേസമയം ഹൃദയം കൊണ്ട് ഇന്ത്യ സഹായം നൽകുകയാണ് അവശത അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ COVID-19 മുന്നിൽ പകച്ചു നിൽക്കുന്ന ലോക രാജ്യങ്ങൾക്ക്. കാരണം ഇന്ത്യക്കറിയാം, ഇന്ത്യയും സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് കുറ്റം പറയുന്ന ട്രംപ് ഇന്ത്യയുടെ മഹത്വവും വലിപ്പവും മനസ്സിലാക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.